സ്ഥിരീകരം. മുറ്റമടിക്കണ ചൂലുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കണ കണ്ടില്ലേ? ഞാൻ ഒളിച്ചു പിടിച്ചതല്ലേ, മൂട്ടി പുറകെ വന്നിട്ട് എന്തിനാ നോക്കാൻ പോയത്? ഒളിച്ചു പിടിക്കണു, മുറ്റമടിക്കാൻ വരണ നേരം ഉച്ചയായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ, എന്ത് തന്നിട്ടാ? ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു ജോലി, അത് മരിക്കണവരെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ശകാരിക്കാന്ന് വരണ്ട കേട്ടോ. നാണിയമ്മ ആരോടെ വഴക്ക്? മുറ്റമടിക്കാൻ വരണത് ഇപ്പോഴാണോ എന്ന് രാമനായിരുന്നു ചോദിച്ചു പോയി. അതൊരു തെറ്റാണോ ചെമ്പ്രാട്ടി? തെറ്റ് തന്നെയാ. വല്ലതും കൊടുത്തിട്ടാണോ ദിവസം വന്നിങ്ങനെ അടിച്ചു വരുന്നത്? ഒരു മുജന്മ വാസന കൊണ്ട് ഇത് ചെയ്യണമെന്നാ നാണിയമ്മ പറയണത്. രാമൻ നായർക്ക് ഇതെല്ലാം അറിയാൻ കൊച്ചമ്പ്രാട്ടിയെ. ആ രാഘവനോട് തെന്നു കയറാൻ പറഞ്ഞപ്പോ അവൻ നിഷേധം പറഞ്ഞു. ആ വിഷമത്തിന് നടന്നു വരുമ്പോഴേക്കും നാണിയമ്മ ഒന്ന് മുന്നിപ്പെട്ടു. അതാ സംഭവം. എന്തിനാ രാഘവനോട് പറയാൻ പോയത്? കഴിഞ്ഞ ദിവസം എന്നെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വിരുദ്ധൻ. കൊച്ചമ്പ്രാട്ടിയെ ചുറ്റിച്ചുവോ രാഘവനോ? പിന്നെയല്ലാണ്ട് ആരാ? അഞ്ചാറ് അടയ്ക്ക നല്ലോണം പഴുത്തു കിടന്നു കമുകിലേ. അതൊന്ന് പറിച്ചു തന്നോളൂ രാഘവാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അത്രയും വലിയ കമുക് കേറാൻ പറ്റില്ല അത്രേ. പിന്നെ എങ്ങനെയാ പറിക്കാൻ ചോദിച്ചപ്പോ പറയാ, താഴെ നിന്ന് നല്ലോണം കൊതിച്ച അടയ്ക്ക താനെ താഴെ വരൂ അത്രേ. അത് പറഞ്ഞിട്ട് രാഘവൻ പോയി. ഞാൻ കൊതിച്ചു രാമൻ നേരെ നല്ലോണം കൊതിച്ചു നോക്കി, അടയ്ക്ക വീണില്ല. എന്താ അത്? കൊതിച്ച വീഴില്ലേ? ഈ പാവം കൊച്ചമ്പ്രാട്ടിയെ പരിഹസിച്ച് അവനെ ദൈവം കൊടുത്തോളൂ. അത് പോട്ടെ, ഇന്ന് അച്ഛമ്മക്ക് കഷായത്തിനുള്ള മരുന്ന് വാങ്ങേണ്ട ദിവസമല്ലേ? കുറിപ്പടി മടിയിലുണ്ട്, പക്ഷേങ്കില് മരുന്ന് കടയില് എല്ലാം കൂടി കൊടുത്തോളാന്ന് പറഞ്ഞോളൂ രാമന്നേരെ. ശരി, പറഞ്ഞു നോക്കാം. അറിഞ്ഞ അറിഞ്ഞ വിശേഷം വല്ലതും അറിഞ്ഞ? അല്ല, ഇതാരപ്പ കൊർത്തിക്കല്യാണി? അല്ല കൊർത്തിക്കല്യാണി, ഇത് കേളന്ന് പുത്തമ്മാലയിലെ പെണ്ണ് പഠിക്കാൻ പോയി. ആ കൊട്ട താഴെ വെച്ചിട്ട് വർത്താനം പറ. താഴെ വെച്ചാലേ വായി വെച്ച് മുറുക്കാനൊക്കെയല്ല, മണ്ണ് വീഴും ചുണ്ണാമ്പാ. പുത്തമ്മാളികയിലെ പെണ്ണ് പഠിക്കാൻ പോയിട്ട് എന്തായി? അത് പറ എന്നാ പറയാനാണ്? പഠിത്തവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ ചെന്നപ്പോ ദേ പെണ്ണിന്റെ വയറ്റിൽ ഒരു കൊച്ചു. പെണ്ണറിയണ്ട, അതാ അത് ഇതൊക്കെ വലിച്ചു വലിച്ചു നിന്നപ്പേ അറിയാണ്ട് വലിച്ചു പോയതായിരിക്കും. വയറ്റിൽ പോയത് എങ്ങനെയാണെന്ന് പെണ്ണിനാടി എന്ന് ചോദിക്കണം. അവിടെ അതേ പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടെ പെണ്ണിനെ എടുത്തിട്ട് അലക്കണം. ഹലോ, അത് വേണ്ടായിരുന്നു. പണിക്കരത്തിന്റെ മകൻ തുപ്പായി പോയി. വാർത്ത നമ്പർ 2. ഉടനെ നമ്പർ ഇട്ടാ. ആര്യം രണ്ടു മക്കളും വീട്ടിലുണ്ടേ, തുപ്പായി എന്ന് വന്നപ്പോ ദേ കൂട്ടത്തിലൊരു പെണ്ണ്. ചടമുടുക്ക ദേ അമ്മ അതളെങ്ങാട്ടടപ്പാ. ഒരു ചായ എട്, നല്ല കടുപ്പം വേണം. പാലും പഞ്ചസാരയും വേണ്ട. അത് തേയിലന്റെ വെള്ളല്ലേ. എന്തായാലും അതിങ്ങോട്ട് തന്നേച്ചാ മതി. ഇത് ഏത് സിനിമാ നടിയാണപ്പാ? പൂരപ്പെണ്ണാണെന്ന് തോന്നണല്ലേ. ആ ചിന്നമ്മേനെ കൊണ്ട് അന്തോണി വിളിച്ചോടിയിട്ട് എന്തായാലും നോക്കട്ടെ. കടിഞ്ചായ പതുക്കെ എടുത്താ മതി. സൈനു, മോൾ ഇങ്ങോട്ടൊന്ന് നോക്ക്, ബാപ്പ ഇപ്പൊ വരാം. ശരിയാക്കി കൊടുക്ക. അവിടെ നിൽക്കുന്നത് അവിടെ നിക്ക, അപ്പട്ട നിക്ക പറഞ്ഞോട്ടയ്യോ കള്ളന്മാരെ. നിങ്ങൾ ഞമ്മളെയും പറ്റിച്ച് ചോടുകയാണല്ലേ. ഒന്ന് അതുവരെ വന്നിട്ട് ഇങ്ങ് പോകാം. നമുക്ക് പിടിവിട്ടോളൂ, ലക്ഷിക്കേണ്ടി കേട്ടോ. അത് നമ്മൾ ലക്ഷിച്ചോളാ. നിങ്ങൾ ഒന്ന് അതുവരെ വരി, അങ്ങോട്ട് ഇറക്കി. അത് ശരിയല്ല കേട്ടോ. ശരിയുണ്ട്, അങ്ങോട്ട് അങ്ങോട്ട്. നല്ല വളഞ്ഞ നായരാ അവര്, അങ്ങോട്ട് ഇറക്കി. ഇനി നമ്മൾ അടുത്ത കച്ചവടോ ചന്തയിലാണ്. ഒരു വഴി അതുവരെ വണ്ടി ഒന്ന് തള്ളിയാട്ടെ. തള്ളാനോ? ഞാനോ ചായ കുടിച്ച പൈസ തന്നില്ലെങ്കിൽ നമ്മൾ നിയമം ഇതാണ്, വണ്ടി തള്ളിക്കരി. തള്ളിയാട്ടെ. ശിവ, ഞാൻ വണ്ടി തള്ളിയേ, വേറെ ചൂടാക്കണ്ട തള്ളേ. ചന്ദ്രശേഖരൻ തോട്ടിയാട്ടോ. തോട്ടിയും ബക്കറ്റ് ഒക്കെ മടച്ച് ഞാൻ പുഴയിലേക്ക് വലിച്ചെറി. വെറുതെ ചൂടാക്കണ്ട, തള്ളിയേ അങ്ങോട്ട്. കോലാത്ത ആനക്കാരനെ കൊണ്ട് വണ്ടി തള്ളിക്കാൻ പോവാണ്. എന്നെ ഒന്ന് സഹായിച്ചോളൂ കല്യാണി. അല്ല, ചായ കുടിച്ച വകയില് മമ്മൂക്കയ്ക്ക് അസാരം കടമുണ്ട്, അത് കൊടുക്കാൻ കോലോത്ത പടിപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുക. എടുക്കാൻ മറന്നുപോയി. അതിന് പകരം വണ്ടി തള്ളാ അത്രേ. എന്തുണ്ട് കടം? പറഞ്ഞോളൂ മമ്മൂക്ക, എത്രയാണെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഒന്നരി രണ്ടരി നാലുപ്യ. ശരിയാ കല്യാണി, മമ്മൂക്ക സത്യമുള്ളനാ. രൂപ എടുത്ത് പടിപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് നേര് തന്നെയാണ്. നേരാ കല്യാണി, ഒരു കടലാസി പോഞ്ഞിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുക. എങ്കി ഇപ്പൊ രൂപ ഞാൻ കൊടുക്കാം, കോലാത്ത് വരുമ്പോ എടുത്ത് തന്നെ.
നിനക്ക് കച്ചറയിലാട്ടുകാരി ഇരിക്കാൻ നേരെ എന്താണ് ഇതെല്ലാം കൂടെ എടുത്താണ്ട് നിനക്ക് കുനിയാൻ മേലായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, എന്തും വേണ്ട രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതൊക്കെ. എന്നേച്ചും പിന്നെയും തിന്നേലിരിക്കണ. എടി തിന്നേലിരുന്ന് തിന്നാലേ എനിക്ക് മതി വരുള്ളൂ. കൊച്ചിലെ മോൾ അങ്ങനെ ചീലിച്ചു പോയി, എന്നാ ചെയ്യും? എങ്കിൽ പിന്നെ ഇതൊക്കെ മേടിക്കാൻ പോയി എന്നാത്തിനാണ്? അതേലിരുന്ന് കഴിക്കാനുള്ള ആണുങ്ങ വേറെ പരിപാടി. അതവിടെ കിടന്നോട്ടെ. എന്നാ എങ്കിലും കാട്ട്. ഉമ്മണിപ്പൂട്ട് ഇവിടെ കൊണ്ടുവരട്ടെ. ഉമ്മണിപ്പൂട്ട് വേണ്ട, അരിപ്പൂട്ട് മതി. ഇങ്ങനത്തെ ഒരു മനുഷ്യ. സാറേ. സാറാ? അവന് പേരില്ലേ? സാറ് കടപ്പുറത്താട്ടായിരിക്കും. കാറ്റ് കൊള്ളാൻ ഞാൻ കോളേജ് പോണച്ചാ. എന്നിട്ട് കയ്യിലൊന്നും കണ്ടില്ലല്ല മഹനെ. ഇല്ല, ഇതിലുണ്ടച്ചാ. പോട്ടെമേ. ഭഗവാനെ, നിമ്മേണ്ടൻ രൂപാക്ക് പൊത്തകമാണ് അവൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. എന്നിട്ട് തൂക്കിപ്പിടിച്ചണ്ട് പോണത് കണ്ടാ. എടോ കുളുന്താനെ, എഴുതി കഴിഞ്ഞില്ലേ? ഇപ്പൊ തീർത്തേക്കാം മുതലാളി. ഇനി വന്നിട്ട് മതി, അതൊക്കെ മടക്കി വെച്ചിട്ട് വാ. പുറത്താട്ടെന്ന് പോണം. കുളുന്താൻ എന്നുള്ള വിളിയേക്കുമ്പോ എന്റെ ഞാൻ റെഡി മുതലാളി. താനിങ്ങാട്ട് അടുത്തു നിന്നേ. ഞാൻ എന്നാത്തിനാണ് ഇതൊക്കെ മേടിച്ചത് എനിക്ക് തന്നേക്കണത്? ഇതൊക്കെ ഇട്ടുകൊണ്ട് മുതലാളിയുടെ പിന്നാലെ നടക്കാൻ ആണല്ല. ഇതിനൊക്കെ രൂപാമുടക്കുള്ളതാണ്, തനിക്ക് തോന്നണ പോലെ ഇട്ട് നടക്കാനുള്ളതല്ല. കഴുത്തിൽ ഇത് കെട്ടണത് ഇങ്ങനെയാണാടോ? ആ എങ്കി എല്ലാം നല്ല പോലെ കെട്ടിക്കൊണ്ട് ആണുങ്ങളെ പോലെ പുറകേവാ. ഇല്ലെങ്കി കൊച്ചുവാവക്കാണ് അതിന്റെ മാനക്കേട്, അറിയായാ? ആ കെട്ടിക്കൊണ്ട് വന്നു. എടുത്തുകേ, എടുത്തുകേ, എനിക്ക് പോണം, നിക്കാൻ നേരമില്ല, നീ എടുത്തുകേ. കല്യാണി, നീ എന്താ ഈ പറയണത്? ഞാൻ എടുത്താ നീ പൊങ്ങുവോ? കല്യാണിയുടെ അടുത്ത് വെളച്ചിലെടുക്കരുത് കേട്ടാ. മമ്മൂക്ക വണ്ടി തെളിക്കാൻ പോയപ്പോ ഞാൻ കൊടുത്ത കാശെടുക്കാനാ പറഞ്ഞത്. ഇനി സത്യം പറയാലോ, അതിനു വേണ്ടി കല്യാണി വന്നിങ്ങനെ കാത്തു നിൽക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കൈ കാശില്ലേ, അതാ കൊടുക്കാണ്ടിരുന്നത്. നല്ല ചതിവായി പോയല്ലേ, കക്ക മേടിക്കാനുള്ള കാശാ? വാസ്തവം നാണമില്ല എന്ന് പറയണത് കേട്ടാ. കോലാത്ത വലിയ ആനക്കാരനാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. കോലോത്തിന്റെ മഹത്വം ഒക്കെ പോയില്ലേ കല്യാണിയെ? കോലോ കൊച്ചുവാവ് മുതലാളിക്ക് വിറ്റു, അറിയില്ലേ കച്ചിയെ? ഓ അറിയാവേ അറിയാം. എങ്ങനെ തെറി പറയണ ഒരു മുതലാളി, പച്ചത്തെറി. ഒരുത്തൻ ഉടുത്തെരിങ്ങി വാല് പോലെ പറയാൻ നടപ്പുണ്ട്. അത് കാര്യസ്ഥനാ, ബാലകൃഷ്ണ മേനവൻ ബി എ കാരനാത്രേ. ആരായിട്ട് എന്താ പുണ്യം, തെറി കേട്ട് കേട്ടത് വെടക്കായിപ്പോയി. മനുഷ്യൻ ഇങ്ങനെ തെറി പറയുക? പണ്ട് ചെത്തുകാരനായിരുന്നല്ലോ, ഇപ്പൊ കോടീശ്വരൻ. എന്ത് പറയാലോ, ആരാ ചോദിക്കാൻ? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഈ കോലം കൊച്ചുവാവ മുതലാളിക്ക് വിറ്റപ്പോ വെള്ളം ഇറങ്ങിയ എല്ലാവർക്കും. ഇത് പൊതുസ്വത്തായിരുന്നല്ലോ തറവാട്. അവകാശികളിൽ കുറെ പേര് മലേഷ്യയില്, കുറെ പേര് കൽക്കട്ടയില്, കുറെ പേര് ബോംബെയില്. അവർക്കൊക്കെ അവിടെ വേരും ആയിക്കണമെന്ന് കൂട്ടിക്കോളൂ. പിന്നെ എന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാട്? എല്ലാരും കൂടി ഒന്നിച്ചിരുന്നങ്ങട് വിറ്റു. ആ തമ്പുരാട്ടിമാർക്ക് പോക്കടം ഇല്ലാത്തത് കൊണ്ട് അതുങ്ങടെ ഓഹരി മാത്രം വിറ്റില്ല അല്ലേ? വിറ്റിട്ട് എങ്ങടാ പോവുക? അവരുടെ ഓഹരി രണ്ട് മുറികളുണ്ട്, അത് വിറ്റില്ല. അവരവിടെ കൂടി. അവർക്കൊരു സഹായത്തിന് ഞാനും. അതേതായാലും നന്നായി പോയി. സഹായത്തിന് കിട്ടിയ ആള് കൊള്ളാം. ഫസ്റ്റ് ഫസ്റ്റ്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്കും അറിയാം. ആരും ഇല്ലാത്ത ഈ തമ്പ്രാട്ടിമാർക്ക് ഞാനും കൂടി ഇല്ലാണ്ടായാലും എങ്ങനെയാ? മനോരമ തമ്പ്രാട്ടിയാണ് വെച്ചാ അന്നത്തെ ആ തൊഴി കൊണ്ട് വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല. ആ കൊച്ചമ്പ്രാട്ടിക്കാണെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല, എല്ലാം ചത്തും കെട്ടും തീർന്നു. ഞാനെങ്കിലും വേണ്ടേ? പാവം, പല്ലയിടത്തും പോയൊരു കല്യാണവും കഴിച്ച് അച്ഛനെയും പൊറപ്പിച്ച് കഴിയേണ്ട ഒരു മനുഷ്യനെ. അല്ല, കല്യാണത്തിന്റെ കാര്യത്തില് കല്യാണിയുടെ കാര്യവും കണക്കാ. കല്യാണി ഓർമ്മിച്ചില്ലല്ലോ ആ കാര്യം. ഞാൻ ഓർമ്മിക്കാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ട. അല്ല കല്യാണി, ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണ ഈ കല്യാണിക്ക് വിഷമമൊന്നും തോന്നാറില്ലേ? പിന്നെ തോന്നാണ്ട് വരുവാ, ഞാനും ഒരു മനുഷ്യത്തിയല്ലേ. തീരെ പൊറുതി കിടുമ്പോ ഞാൻ ഇമ്മിനെ കക്കാ വാരിയിട്ട് അങ്ങാട്ട് നീറ്റും. അതിന്റെ ആ നാറ്റവും ചൂടും ഒക്കെ ഏറ്റു കഴിയുമ്പോ ഇമ്മിനെ സമാധാനമൊക്കെ തോന്നും. കല്യാണിക്ക് നീറ്റാൻ കക്കയെങ്കിലുണ്ട്.
എനിക്ക് നീറ്റ ഈ മനസ്സ് മാത്രം.